ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ളവയിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഈ ആത്മീക ശുശ്രൂഷയുടെ പുറകിൽ വളരെ ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ, ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് ഇന്ന് രാത്രിയിൽ സാവകാശമൊരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വിളംബരത്തിന്, ദൈവവചനത്തിൽ നിന്നുള്ളൊരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ എല്ലാ സാധ്യതകൾക്കും ദൈവത്തിന് മഹത്വമർപ്പിക്കുകയും ചെയ്യുകയാണ്. കോവിഡ് കാലത്തിൻ്റെ ഭീകരതകളിൽ സാമൂഹിക അകലവും ഒരുപാട് നിബന്ധനകളും ഒക്കെ പാലിച്ച് ദൈവജനത്തിന് സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങൾ പിന്നിട്ട് ദൈവം ഇത്രയും വിശാലമായ അന്തരീക്ഷത്തിൽ ഈ ഡിസ്ട്രിക്റ്റ് കൺവെൻഷനിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമൊരുക്കിയ എല്ലാ സാധ്യതകൾക്കായും ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച കരങ്ങൾക്കായും നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം നമ്മുടെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. ഞാൻ പറയട്ടെ, അനേക പ്രിയപ്പെട്ടവർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. എന്നാൽ ക്ഷേമത്തോടെ ഇന്ന് രാത്രി നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ കരുത്തുകൊണ്ടല്ല, നാം ധരിച്ച മാസ്കിൻ്റെ ശക്തിയല്ല, നമ്മുടെ രക്തത്തിൻ്റെ പ്രതിരോധശേഷിയല്ല, നമ്മുടെ മേൽ പകർന്ന ദൈവകൃപ കൊണ്ടാണ് അനർത്ഥത്തെ അഭിമുഖീകരിക്കാൻ ദൈവം നമുക്ക് ബലം നൽകിയത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അല്പ മിനിറ്റുകൾ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി മുതൽ ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഇത് അനുഗ്രഹീതരായ ഒരുപറ്റം കർത്തൃദാസന്മാരെൻ്റെ പിൻപിലുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവഭൃത്യന്മാർ എൻ്റെ മുൻപിലുണ്ട്, ആത്മനിറവുള്ള ഒരുപറ്റം ദൈവമക്കൾ ഈ രാത്രിയിലത്തെ ആത്മീക ശുശ്രൂഷയിൽ പ്രാർത്ഥനയുടെ സഹകാരികളായിട്ടുണ്ട്. ഞാനൊരു വസ്തുത ഉറപ്പിച്ചു പറയാം, ഇന്ന് രാത്രി മുതൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു മതം മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയും ആരാധനയും ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഏലിയാവിൻ്റെ യാഗപീഠത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, അവിടെ കീറിയടുക്കിയ ഇറച്ചിത്തുണ്ടുകളുടെ സൗന്ദര്യ നിമിത്തമല്ല, അവിടെ ഇറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിൻ്റെ ശക്തികൾ മുഴങ്ങാൽ മടക്കിയതെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗകൻ്റെ പ്രസംഗ ചാതുര്യത്തിലല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇരുട്ടിൻ്റെ ശക്തികൾ ഇവിടെ മുട്ടുമടക്കുന്ന രാത്രിയായിരിക്കും. പാതാള ഗോപുരങ്ങൾ ഇവിടെ ആയുധം വയ്ക്കുന്ന രാത്രിയായിരിക്കും. ദൈവജനം പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ കഴിയുമോ? ആ പുസ്തകം കരങ്ങളിൽ അങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ, അങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമുക്ക് ബലം നൽകിയതോർത്ത് നമ്മുടെ ശിരസുന്നമിപ്പിച്ച് ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്, ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖു മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, ലോകത്തിലെ എത്രയോ മതഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ. എല്ലാ മതത്തിനും അതതിൻ്റെ മതഗ്രന്ഥമോ മതഗ്രന്ഥങ്ങളോ ഉണ്ട്. എന്നാൽ ഇതര മതഗ്രന്ഥങ്ങളെപ്പോലെ വിശുദ്ധ ബൈബിൾ കേവലം സത്യവും സങ്കല്പവും മനുഷ്യൻ്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പ്രശംസയ്ക്ക് അർഹതയില്ല. കേവലം ഒരു മതഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളെങ്കിൽ ഇതിൻ്റെ പേരിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ജീവാർപ്പണം ചെയ്തത് ജലരേഖകൾ പോലെ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുമ്പോൾ വായിലൂടെ വെള്ളമടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുമ്പോൾ വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ രണ്ട് തുണ്ടുകളാക്കി കീറി മാറ്റുമ്പോൾ മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊല്ലുമ്പോൾ
അലറിയടുക്കുന്ന കോര ജന്തുക്കൾക്ക് ഊണിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ, കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടി വലിക്കുമ്പോൾ, എന്തിന് ക്രൂരമ്പാൽ മാർപ്പിളർന്നും കൊടിയ കുരിശിൽ തൂക്കി തോലുരിച്ചും ക്രൂരൻ സിംഹത്തിനൂണായി കൊടുത്തും ക്രൈസ്തവരെ കട്ടക്കയം പാടിയതുപോലെ ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി കൊന്നുകൂട്ടുമ്പോൾ, മരണത്തിൻ്റെ ഭീകരതയ്ക്ക് മുൻപിലും പുഞ്ചിരിയോടെ മരണത്തെ അഭിമുഖീകരിപ്പാൻ ഭക്തന്മാർ നിന്നതിൻ്റെ കാരണം, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് അവൻ ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഉയർപ്പിൻ പ്രഭാതം വരുന്നു എന്ന് ഈ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ സത്യമാണെന്നുള്ള ഉറപ്പിന്മേലാണെങ്കിൽ, വള്ളി പുള്ളി വിസർഗ വ്യങ്ങ്യ ചമൽക്കാരം പോലും തെറ്റ് കാണിക്കാനില്ലാത്തൊരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ജീവന്റെ വചനമാണ്. ഇതിനെ മാറോടടുക്കി പിടിച്ച ഒരു ദൈവപൈതൽ പരാജയപ്പെടാൻ ദൈവമിടയാക്കുകയില്ല. ഇന്ന് രാത്രിയെ ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയട്ടെ, ഇത് അമാനുഷിക ഉറവിടമുള്ള ഗ്രന്ഥമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ബൈബിൾ മാറോടടുക്കി പിടിക്കുന്നെങ്കിൽ ഇത് നിന്നെ എത്തിക്കേണ്ടടത്ത് എത്തിക്കുന്നത് വരെ ഒരു ദിവ്യപ്രകാശമായി നിന്റെ പാതയ്ക്ക് മുൻപിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇരുട്ടിൻ്റെ ശക്തികളെ ഊരിവെട്ടാൻ ദൈവം തന്നിരിക്കുന്ന പടവാളാണ് ദൈവത്തിൻ്റെ വചനം. ശത്രുവിൻ്റെ തീയമ്പുകളെ ചെറുക്കാൻ ദൈവം തന്നിരിക്കുന്ന പരിചയമാണ് ദൈവത്തിൻ്റെ വചനം. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി അടിച്ചെടുത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരുശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയാണ് ദൈവത്തിൻ്റെ വചനം. നിലത്ത് വയ്ക്കുന്നതിനാൽ നിലവിളക്കെന്നും തങ്കം കൊണ്ട് പണിതിരിക്കുന്നതിനാൽ തങ്കവിളക്കെന്നും കവരങ്ങളുള്ളതിനാൽ കവരവിളക്കെന്നും വിശേഷിപ്പിക്കുന്ന ഈ നിലവിളക്ക് ദൈവവചനത്തിൻ്റെ നിഴലാണ്. ഈ നിലവിളക്കിന് നടുവിലൂടെ ഒരു വിളക്ക് തണ്ടുണ്ട്. ഇതിൻ്റെ ഇടത്തേക്ക് 3 ശാഖകളുണ്ട്. ഇതിൻ്റെ വലത്തേക്ക് 3 ശാഖകളുണ്ട്. ഇതിൻ്റെ ഇടത്തേക്കുള്ള 3 ശാഖകൾ പോലെയാണ് പഴയ നിയമം. ഇതിൻ്റെ വലത്തേക്കുള്ള 3 ശാഖകൾ പോലെയാണ് പുതിയ നിയമം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 3 ഉൾപിരിവുകൾ, 3 അടരുകൾ, 3 ഇതളുകൾ ഈ 31,173 വാക്യങ്ങളുള്ള പുസ്തകത്തിനെടുക്കാം. 1 ചരിത്രം, 2 ഉപദേശം, 3 പ്രവചനം. പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവൃത്തികളുടെ പുസ്തകം, 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. 2-ാമത്തെ ഭാഗം ഉപദേശമാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള ഭാഗം ഉപദേശ ഗ്രന്ഥങ്ങളാണ്. സമാപ്ത ഭാഗം ഒടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം ഏക പ്രവചന ഗ്രന്ഥമാണ്. പഴയ നിയമത്തിലെ ചരിത്രം, ഉപദേശം, പ്രവചനം എന്ന ഈ 3 ഉൾപിരിവുകളും പുതിയ നിയമത്തിലെ ഉപദേശം, ചരിത്രം, പ്രവചനം എന്ന ഈ 3 ഉൾപിരിവുകളും സാക്ഷാൽ നടുവിൽ നിൽക്കുന്ന വിളക്ക് തണ്ടിനോട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്നരുളി ചെയ്ത നസറയനായ യേശുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് സാക്ഷാൽ ദൈവവചനമായി നിലകൊള്ളുകയാണ്. അക്കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ 30-ാമത്തെ വയസ്സിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ കൈക്കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത നാടങ്ങൾ സഞ്ചരിച്ച് 33 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യത്തിൽ കാരിനും പാണികളിൽ തൂങ്ങി മരിച്ച് കൊലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ കല്ലുകൾ ചടച്ച് സാമ്രാജ്യ ശക്തികൾ അക്കുഴിമാടത്തിന് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ചുകൊണ്ട് കടം വാങ്ങിയ കല്ലറ 3-ാം ദിവസം മടക്കിക്കൊടുത്ത്
മരണ പാതാളങ്ങളുടെ മേൽ ജയമെടുത്ത് ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിൽ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ചെങ്കോൽ വഹിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറയനായ യേശു എന്ന സാക്ഷാൽ വിളക്ക് തണ്ടിലാണ് ഈ വചനം ഉൾച്ചേർന്നിരിക്കുന്നത്. അതിനാൽ ഈ വചനം ദൈവവചനമായി നിലകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രാരംഭമായി ആമുഖത്തിൽ പറയട്ടെ, വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങളിൽ പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു പുസ്തകം ലോക ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ലോകത്തിൽ എല്ലാ മതഗ്രന്ഥങ്ങൾക്കും അതതിൻ്റെ പ്രാധാന്യങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ അതുല്യത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം എവിടെയാണ് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇതിൻ്റെ അതുല്യത ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ സത്യസന്ധതയിലും ഇതിൻ്റെ കൃത്യമായ പ്രവചന നിറവേറലിലുമാണ്. ഓർക്കുക, ബൈബിൾ പ്രവചനം അതിൻ്റെ കൃത്യതയിൽ ഇന്നലകളിൽ നിറവേറി നാളുകളിൽ മാറ്റമില്ലാതെ നിറവേറും. ലോകത്തിൽ എല്ലാ മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളുടെ പുറകിൽ പ്രവചനത്തിൻ്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവ സന്യാസിയാണ് നോം സ്ട്രാംസ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ ആളുകൾ അത്ര ഭയത്തോടെ ശ്രദ്ധിച്ചിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. 1914 മുതൽ 1918 വരെ നടന്ന 100 ലക്ഷം ആളുകളെ കൊന്നുകൂട്ടിയ ഒന്നാം ലോക മഹായുദ്ധത്തിനും 1939 മുതൽ 1945 വരെ നടന്ന 550 ലക്ഷം പേരെ കൊന്നുകൂട്ടിയ രണ്ടാം ലോക മഹായുദ്ധത്തിലും യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കാൻ നോം സ്ട്രാംസിൻ്റെ പ്രവചനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച രാജ്യങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നോം സ്ട്രാംസിൻ്റെ പ്രവചനവും മറ്റും എത്ര ഭയത്തോടെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ രക്തച്ചൊരിച്ചിൽ സംഭവിക്കുമെന്ന്, ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുമെന്ന്, രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുമെന്ന്, അടുത്ത മഹായുദ്ധം ന്യൂക്ലിയർ ദുരന്തം ആയിരിക്കുമെന്ന്, മധ്യപൂർവ പ്രദേശം കക്കാവിറ്റും മീൻവിറ്റും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എണ്ണക്കൊഴുപ്പിൽ അത് കുതിച്ചുയരുമെന്ന്, യുഗത്തിൻ്റെ സന്ധിയടുക്കുമ്പോൾ മനുഷ്യൻ പന്നിയുടെ മുഖം ധരിക്കും, മാസ്ക് പന്നിയുടെ മുഖം ധരിക്കുമെന്നും ഒക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ആ പ്രവചന ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലവട്ടം അത് നിരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിടത്തു പോലും ഒരു കൃത്യത അതിനകത്തില്ല. 2030 വരുമ്പോഴും അന്നും ആ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്ന കുറേ കാവ്യഭാഷകൾ അവിടെ ഇണക്കി ചേർത്തിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജീവൻ്റെ വചനത്തിൻ്റെ സത്യസന്ധത അതുപോലെയല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ മടങ്ങി വരുന്ന നസറയനായ യേശുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ പ്രവചനത്തിൻ്റെ സത്യസന്ധത അതിലും എത്രയോ വിപുലമാണ്. എന്തിന്? അടുത്ത മഹായുദ്ധം, ആ യുദ്ധത്തിൻ്റെ ശാക്തിക ചേരികൾ, അത് നടക്കാൻ തുടങ്ങുന്ന സ്ഥലം, അവിടെ അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്നു വരെ എഴുതി വച്ച ജീവൻ്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്,
ഈ ബൈബിളിന്റെ സത്യസന്ധതയിലേക്ക് ഒന്ന് ഊളിയിട്ട് പോയാൽ 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കറുത്ത തിങ്കളാഴ്ച രാവിലെ 8:30 ഹിരോഷിമയുടെ തലപ്പത്തുകൂടെ ഒരു ബോംബിംഗ് വിമാനം പറന്നുയരുകയാണ്. 3 വിമാനങ്ങൾക്ക് നടുവിലത്തെ വിമാനത്തിന് അടിത്തറ തുറന്ന് പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരിഞ്ഞ വലിപ്പത്തിൽ ഒരെണ്ണം താഴേക്ക് വന്ന് 14.5 കിലോ ടൺ 16,000 അടി മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് കുട പോലെ വിരിഞ്ഞു. പച്ചയായി, വെള്ളയായി, നീലയായി, മഞ്ഞയായി, ഒരു ഭീമാകാരമായ കൂൺ വിടർന്നു നിൽക്കുന്നത് പോലെ അത് വിടർന്ന് താഴേക്കിറങ്ങിയപ്പോൾ 120,000 നിരപരാധികൾ ആവിയായി മുകളിലേക്ക് പൊങ്ങുന്നു. ഇത് വന്ന് വീണതൊരു പാലത്തിൻ്റെ അടുക്കലാണ്. ഒരു കോൺവെൻറ്റിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഒരു കന്യാസ്ത്രീ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാലം അടിയോടെ പൊട്ടി പൊളിഞ്ഞുയർന്നിട്ട് ഉരുകിത്തിളയ്ക്കുന്ന നദിയിലെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ തെന്നിത്തെന്നി നടക്കുന്ന കാഴ്ച അതിഭയങ്കരമായിരുന്നു. എന്തിന്, അടുത്ത ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ആയിരങ്ങൾ ആ നാട്ടിലേക്ക് പ്രവഹിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങളും ഡെഡ് ബോഡികളിലും അവർ കെട്ടിപ്പിടിച്ചു. പക്ഷേ സംഭവിച്ചതെന്ത്? ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രം എന്നറിയപ്പെടുന്ന അണുവായുധം കത്തി വീഴുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന റേഡിയേഷൻ മുഖാന്തരം ആ അസ്ഥികളിൽ തൊട്ടവരുടെയൊക്കെ ശരീരത്തിൻ്റെ ഉള്ളും പുറവും പൊള്ളി. അതുകൊണ്ട് തന്നെ അണ്വായുധ റേഡിയേഷനിൽ കത്തി വീഴുന്ന വസ്തുക്കളിൽ നേരിട്ട് തൊടരുതെന്നും അത് റേഡിയേഷൻ നിയന്ത്രിതമാക്കേണ്ടതിന് വിദഗ്ധ സംഘം അവിടെ വന്ന് അത് സ്ഥലത്ത് നിന്ന് മാറ്റം ചെയ്ത് റേഡിയേഷനിൽ കത്തി വീഴുന്ന വസ്തുക്കളിൽ തൊടാതെ വേണം അടുത്ത ദേശത്തിൻ്റെ ശുദ്ധീകരണം നടത്താനെന്നും ആധുനിക സംവിധാനങ്ങൾക്കറിയാം. എന്നാൽ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകരാഷ്ട്രങ്ങളെ തൻ്റെ പിൻപിലും വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തൻ്റെ മുൻപിലും കണ്ടുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ 39-ാം അധ്യായത്തിൽ കുറിക്കുമ്പോൾ അടുത്ത മഹായുദ്ധം നടന്നു കഴിഞ്ഞ ഭൂമിയിൽ വീണ് കത്തിക്കിടക്കുന്ന അസ്ഥികൾ ആരും നേരിട്ട് തൊടുകയില്ലെന്നും അത് വിദഗ്ധ സംഘം വന്ന് അവിടെ നിന്ന് മാറ്റി അടക്കുന്ന വിധത്തിലുള്ള ഒരു ആയുധമായിരിക്കും അവിടെ ഉപയോഗിക്കപ്പെടുന്നതെന്നും ദൈവത്തിന് സ്തോത്രം. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയണം, ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയുള്ളൂ, ഇത് സത്യമാണ്. ഇതിനെ മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശുദ്ധ ബൈബിളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ വേഗം നമ്മുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ വായിച്ചാട്ടെ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അക്കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഞാൻ എന്തിനാണ് ആമുഖമായി അത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഇത്ര കൃത്യതയുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഏറെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ഈ രാത്രി പരിശുദ്ധാത്മാവി സദസ്സിനോട് ഇടപെടാൻ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാം നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയായിരിക്കണം. അന്ധകാര ശക്തികൾ നുഖം വെച്ച് ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ ഇന്ന് രാത്രിയിൽ തടവ് വെട്ടി സ്വർഗം സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരേണ്ടതിന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാനിന്ന് രാത്രി
കാണുന്നു. ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളുടെ കണ്ണുകളിൽ ദർശനം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളുടെ ചെവികളിൽ ദൈവശബ്ദം മുഴങ്ങുന്നുണ്ട്. നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേവലം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ജീവന്റെ വചനം എവിടൊക്കെ ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന രാത്രിയായി തീരേണ്ടതിന് പ്രാർത്ഥനയുടെ പോരാട്ടം ഇന്ന് രാത്രി ഉയരട്ടെ. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടേണ്ടതിന് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയിപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനി ആത്മാക്കൾ ഇന്ന് രാത്രി തടവ് വെട്ടി സ്വതന്ത്രമാകുന്ന രാത്രിയാകേണ്ടതിന് പരിശുദ്ധാത്മ വ്യാപാരത്തിനായി ആത്മാക്കളുടെ വിടുതലിനായി ഞങ്ങൾ മധ്യസ്ഥത അണയ്ക്കുന്നു. നിന്റെ കരമുയരാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികച്ചും ദൈവാശ്രയത്തോടെ ഏകാഗ്രതയോടെ ഈ വിശിഷ്ട ഗ്രന്ഥത്തിലെ ഏറ്റവും ഭയത്തോടെ കേൾക്കേണ്ട നരകം എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ ഉപസമരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം ചരിത്രവശത വിശദീകരണങ്ങളിലേക്ക് എങ്ങും ഞാൻ കടക്കുന്നില്ല. ഈജിയനാഴി അവിരാമ മലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ തുഷാരവർഷ സമാനം തളിച്ചുയർന്നു നിൽക്കുന്ന പത്മോസ് ഒരുക്കിയ പശ്ചാത്തലത്തിൽ ഇത്തരം നാടുകടത്തപ്പെട്ട നിരവധി ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങളും കപാലങ്ങളും തലയോടുകളും ശിഥിലങ്ങളും അനാവൃതങ്ങളുമായി പല്ലിളിച്ച് ചിതറിക്കിടക്കുന്ന ഭയജനകവും ഭീതിജനകവുമായ പത്മോസിൻ്റെ ഏകാന്തതയിൽ പീഡിത സഭകളെക്കുറിച്ചുള്ള ഭാരം പേറി തളർന്നവശനായി മുട്ടുമടക്കിയ യോഹന്നാന്റെ കൺമുൻപിൽ സ്വർഗം തുറക്കുകയാണ്. ഇവിടെ എതിർത്താൽ എതിരേൽക്കാൻ കഴിവുള്ളവൻ, ഇവിടെ ഒറ്റപ്പെടുത്തിയാൽ ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ, ഇവിടെ അവഗണിച്ചാൽ പരിഗണിക്കാൻ കഴിവുള്ളവൻ ഒരു ഭക്തന്റെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. ഞാൻ കുടിച്ച വീഞ്ഞിനേക്കാൾ ഞാൻ സഹിക്കുന്ന കഷ്ടതയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് ഉത്തരം തരുന്ന ഒരു കരം എൻ്റെ ജീവന്റെ പുറകിലുണ്ട്. ആർക്കുമില്ലാത്ത ശോധന ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആത്മാവിൽ പറഞ്ഞാട്ടെ. ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ പുറകിൽ, ഞാൻ സഹിക്കുന്ന കണ്ണുനീരിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന ശോധനയ്ക്ക് വേണ്ടി ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന രാത്രിയാകണം. അസാധാരണമായ ചില പോരാട്ടങ്ങൾക്കകത്തുകൂടെയാണ് എൻ്റെ കൂടപ്പുറപ്പേ നീ കടന്നു പോകുന്നതെങ്കിൽ, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇയ്യോബിൻ്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നവോമിയുടെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം ചലിച്ചു നിൽക്കുന്നത് സത്യമാണെങ്കിൽ, നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന പോരാട്ടത്തിൻ്റെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഇന്നത് തിന്മയായി തോന്നിയാലും ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് നന്മയാക്കി മാറ്റത്തക്ക വിധം ആ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രി സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ സ്തോത്രം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അനുഭവിക്കുന്ന റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ ബലം വ്യാപരിക്കണം. കാരണം നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെപ്പറപ്പേ, ഞാൻ നിയോഗത്തോടെ പറയട്ടെ,
വിശുദ്ധ വേദപുസ്തകത്തിൽ ശാരീരിക ആരോഗ്യത്തിലും മാനസിക ബലത്തിലും അസാധാരണ കരുത്തനായിരുന്നില്ല ഏലിയാവ്. എന്നാൽ ആ കർത്തൃദാസൻ്റെ ദൈവിക പദ്ധതിയും അദ്ദേഹത്തിൻ്റെ ഭയവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തണം. ഒരു വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ കർത്തൃദാസന് വേണ്ടി ദൈവം കരുതിയ കരുതൽ, വാഹനത്തിൽ കയറി കഴിയുമ്പോൾ പോകേണ്ട സ്ഥലം ജി പി എസിൽ ഇട്ടാൽ റൈറ്റ് ലെഫ്റ്റ് കാണിച്ച് സ്ഥലത്തെത്തിക്കും ജി പി എസ് സിസ്റ്റം. എന്നാൽ തിന്ന് കുടല് പൊട്ടിയാലും ഇറച്ചി കൈമാറ്റം ചെയ്യാത്ത ഒരു കാക്കയുടെ തലയ്ക്കകത്ത് കെരീത്ത് തോട്ടിലേക്കുള്ള ജി പി എസ് സിസ്റ്റം ഇട്ടതാരാന്നറിയാമോ? വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന നീ മുട്ടുമടക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ട കരുതൽ എത്തിക്കാൻ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ഉയർന്നാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കയാണ്, എന്താണ് ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? തിസ്ബിയയുടെ മലം ചരിവിൽ നിന്നൊരു കൊടുങ്കാറ്റു പോലെ ഇറങ്ങി വന്ന് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മുഖത്ത് ചൂണ്ടി ദൂതറിയിച്ച് ദൈവനിർണയത്തിൻ്റെ സമയത്ത് കെരീത്തിൽ കാക്കച്ചുണ്ടിൽ നിന്ന് അനുഭവിച്ച് സാധുവായ വിധവയുടെ വീട്ടിൽ നിന്ന് ഓഹരി ഏറ്റുവാങ്ങി ദൈവനിർണയത്തിൻ്റെ സമയത്ത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ നിർണയത്തിൽ യോർദാൻ്റെ അങ്ങേക്കരയിലേക്ക് കയറി ഏലിശയുമായി കൈകോർത്ത് നീങ്ങുമ്പോൾ അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി. സ്തോത്രം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവനെ ബലപ്പെടുത്താൻ മറുരൂപമലയിൽ ഇറങ്ങി വന്ന് അവനോട് പത്രോസും യാക്കോബും യോഹന്നാനും പച്ച കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കെ സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. ഇങ്ങനെയൊരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്ന് പറുദീസയിൽ പച്ച മാംസത്തിൽ ഏലിയാ വിശ്രമിച്ചിട്ട് ഒടുവിൽ ദൈവനിർണയത്തിൻ്റെ സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഭീകര പീഡയുടെ ചോരച്ചെളിയിൽ ഒരു ജനത വിവരണമാകുമ്പോൾ ആ മണ്ണിലോട്ടിറങ്ങി വന്ന് സ്തോത്രം പലസ്തീനിൽ കൊല്ലപ്പെട്ട് സകല വെബ്സൈറ്റുകളും നോക്കി നിൽക്കെ അവിടെ നിന്ന് കാലൂന്നി എഴുന്നേറ്റ് വീണ്ടും പറുദീസയിലേക്ക് പോകേണ്ടവനാണോ? നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരുവലുടെ ഭീഷണിക്ക് മുൻപിൽ വേദനിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം എന്നെ തകർക്കാൻ ഒരു പാതാള ശക്തികൾക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം തൻ്റെ ദാസൻ യോഹന്നാനെ പത്മോസിൽ ഒരുക്കുകയാണ്. ഭാവികാല ദൈവിക കാര്യപരിപാടികൾ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടനരംഗങ്ങൾ എന്നതുപോലെ കൺമുൻപിൽ വെളിപ്പെടുമ്പോൾ ഒന്നാമധ്യായം യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ വെളിപ്പാടും രണ്ടാമധ്യായവും മൂന്നാമധ്യായവും സപ്തസഭകളുടെ വെളിപ്പാടും നാലാമധ്യായ സ്വർഗീയ സദസ്സിൻ്റെ വെളിപ്പാടും അഞ്ചാമധ്യായം ഒരു മുദ്രിത ഗ്രന്ഥത്തിൻ്റെ വെളിപ്പാടും ആറാമധ്യായ മുദ്രാഭേദനത്തിൻ്റെ വെളിപ്പാടും ഏഴാമധ്യായം ഒരു മുദ്രിത ഗണത്തിൻ്റെ വെളിപ്പാടും എട്ടാമധ്യായം കാഹളങ്ങൾ കയ്യിൽ പിടിച്ച് സംഭവങ്ങളെ വിളിച്ചു വരുത്താൻ കാത്തു നിൽക്കുന്ന ദൂതന്മാരുടെ വെളിപ്പാടും ഒൻപതാമധ്യായം അധോലോക ജീവികളുടെ രംഗപ്രവേശനത്തിൻ്റെ വെളിപ്പാടും പത്താമധ്യായം മേഘമുടുത്ത ഒരു ദൂതൻ്റെ വെളിപ്പാടും പതിനൊന്നാമധ്യായം പലസ്തീനിൽ കൊല്ലപ്പെടുന്ന രണ്ട് സാക്ഷികളുടെ വെളിപ്പാടും പന്ത്രണ്ടാമധ്യായം ഏഴ് തലയും പത്തു കൊമ്പും കൊമ്പുകളിൽ പത്ത് രാജമുടിയുമുള്ള ഒരു മഹാസർപ്പത്തിൻ്റെ വെളിപ്പാടും പതിമൂന്നാമധ്യായത്തിൽ പുനരാവിർഭവിക്കാൻ തുടങ്ങുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായ എതിർക്രിസ്തുവിൻ്റെ വെളിപ്പാടും പതിനാലാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ രക്ഷിതഗണത്തിൻ്റെ വെളിപ്പാടും പതിനഞ്ചിൽ ക്രോധകലശ പകർച്ചയുടെ വെളിപ്പാടും പതിനാറിൽ അത്യുഗ്ര ഭൂകമ്പങ്ങളുടെ വെളിപ്പാടും പതിനേഴിൽ മർമ്മം മഹതിയ ബാബിലോണിൻ്റെ വെളിപ്പാടും പത്തൊൻപതിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ വെളിപ്പാടും ഇരുപതിൽ അന്ത്യന്യായവിധിയുടെ വെളിപ്പാടും ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പുത്തനാം യെരുശലേമിൻ്റെ വെളിപ്പാടും ഇരുപത്തിരണ്ടിൽ ഭാവികാല നിത്യതയുടെ വെളിപ്പാടും പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ അഴിഞ്ഞു വീഴുന്ന വെളിപ്പാടുകളുടെ കലവറ തുറക്കുകയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അന്ത്യന്യായവിധി
നീതിയുടെ വെളിപ്പാട്. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ കോടതിയുണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്, ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്, ഇവിടെ വിധിവിസ്താരമുണ്ടെങ്കിൽ അവിടെ വിധിവിസ്താരമുണ്ട്, ഇവിടെ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്, ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ അവിടെ പ്രതിക്കൂടുണ്ട്, ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ അവിടെ സാക്ഷിക്കൂടുണ്ട്, ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ അവിടെ തൊണ്ടി സാധനമുണ്ട്, ഇവിടെ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ജഡ്ജ്മെന്റ് സീറ്റ് ഉണ്ട്, ഇവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിയമഗ്രന്ഥങ്ങൾ ഉണ്ട്, ഇവിടെ വക്കീലുണ്ടെങ്കിൽ അവിടെ വക്കീലില്ല. കേട്ടോ, കയ്യിൽ കിട്ടുന്ന കള്ളത്തരങ്ങൾ ഏത് വ്യക്തി ചെയ്താലും ദൈവത്തിന് സ്തോത്രം, നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടത്തിയവന് വേണ്ടി കാശ് വാങ്ങിച്ച് വാദിക്കാൻ ആളൂരന്മാരെ പോലെയുള്ള നിരവധി ആളുകളെ ഈ നാട്ടിൽ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ ഈ പ്രസംഗിക്കുന്ന ഞാനോ ഈ കേൾക്കുന്ന നീയോ നിൽക്കേണ്ടി വരുമ്പോൾ ഒറ്റ അഡ്വക്കേറ്റും വാദിക്കാൻ അവിടെ കാണില്ല. മനുഷ്യ ഹൃദയത്തിൻ്റെ അന്തർഗതങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന പരമരഹസ്യങ്ങളെ ജ്വലിക്കുന്ന ആത്മക്കണ്ണുകൾ കൊണ്ട് വായിച്ചെടുക്കാൻ കഴിവുള്ള സർവാധികാരിയായ മഹാജഡ്ജിയായ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസറേനായ യേശു ജഡ്ജിയായി വെളിപ്പെടുമ്പോൾ അവൻ്റെ മുൻപിൽ ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരിക്കയില്ല. പ്രതി ജഡ്ജിയോട് നേരിട്ട് കണക്ക് തീർക്കുന്ന ഒരു കോടതി വെളിപ്പെടുമെങ്കിൽ അത് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ കോടതിയാണ്, അന്ത്യ ന്യായവിധിയുടെ ജഡ്ജിമെന്റ് സീറ്റ്. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം, സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിൻ്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം, അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതി ഗതികേട് തന്നെയാണ്. എന്നാൽ ഈ രാത്രി ഇങ്ങനെ ഞാൻ ആമുഖത്തിൽ ചേർക്കട്ടെ, സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി, സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിൻ്റെ അടുക്കൽ ദയാഹർജി കൊടുത്തു, അതും തള്ളി, കക്ഷിയെ തൂക്കിലിടാൻ അങ്ങ് വിധിച്ചെന്നിരിക്കട്ടെ. എന്നാൽ അവിടെയും പരാജയപ്പെട്ട് തൂക്കിലിട്ട് ഡെഡ് ബോഡിയാക്കി മാറ്റിയാലും ചത്തുകിടക്കുന്നവനെ സെമിത്തേരിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു എന്ന പരമാധികാരിയാണ്. അവൻ ഒരു ദിവസം ന്യായാസനത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നു. അന്തിമ കോടതിയുടെ വിധി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നാല് പേര് കൂടിയാൽ ഇവിടെ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം, നാല് പേര് കൂടിയാൽ ഇവിടെ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. എന്നാൽ അശുദ്ധനാര് വിശുദ്ധനാര് എന്ന് വെളിപ്പെടുത്താൻ അന്തിമമായി വെളിപ്പെടുന്ന ആ കോടതിയുടെ മുൻപിലേക്ക് എൻ്റെ ശ്രോതാക്കളെ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗത്തെ ക്ഷണിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ഇത് അമ്മൂമ്മ കഥയല്ല കേട്ടോ. ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും കോട്ടയം പുഷ്പരേൻ്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷനും തകഴിയുടെ കയറ് സാഹിത്യവും പറയാനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ശരിയാണെങ്കിൽ, ആദരണീയരായ കർത്തൃദാസന്മാരിവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ കോടതിക്ക് മുൻപിൽ മനുഷ്യകുലം വെളിപ്പെടുന്ന ഒരു ദിവസം സത്യമാണ് എന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, അത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ കോടതി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഞാൻ ദൈവ കോടതി എന്നതിലല്ല ഞാൻ ഈ രാത്രി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത്, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം, മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. ഇത് അക്ഷരാർത്ഥത്തിൽ നടക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ.
ഒരിക്കൽ കൂടെ ഒന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് ഇന്ന് രാത്രി നിങ്ങളൊന്ന് കേൾക്കണേ ഈ ഭാഗം. ഇത് യാഥാർത്ഥ്യമാണോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ തള്ളിയിടും. ഇത് സത്യമാണോ? അങ്ങനെ ഒരു തീപ്പയ്യ യാഥാർത്ഥ്യമാണോ? നരകം സത്യമാണോ? അക്ഷരീയമായി നരകം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിവുള്ള വല്ല തെളിവുകളും നമ്മുടെ കൺമുൻപിലുണ്ടോ? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. ആളുകൾ പറയും നരകമോ, നരകമുണ്ട്. എന്താ നരകമെന്നറിയാമോ? ഈ ഭൂമിയിൽ കഷ്ടതയും രോഗാവസ്ഥകളും സഹിച്ച് വേദനയിൽ പിടഞ്ഞ് പ്രതിസന്ധികൾക്ക് നടുവിൽ കണ്ണുനീരൊഴുക്കി നട്ടം തിരിയുന്ന വ്യക്തി ഈ ഭൂമിയിൽ നരകം അനുഭവിക്കുകയാണ്. ഈ ഭൂമിയിൽ സമൃദ്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവർ ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നരകവും സ്വർഗവും ഈ ഭൂമിയിൽ തന്നെയാണ്. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, സ്വർഗവുമില്ല നരകവുമില്ല, ഇത് മനുഷ്യൻ്റെ മതപരമായ സങ്കല്പം മാത്രമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്തയാണ്, ഇല്ല നരകം മരണാനന്തരം മനുഷ്യനെ കാത്തിരിക്കുന്ന ദൈവകോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന് ശേഷം അനുഭവിപ്പാൻ തുടങ്ങുന്ന ഒരു യാതനാസ്ഥലമുണ്ട്. ഇന്ന് രാത്രി ഇതുണ്ടോ എന്ന് ആഴത്തിൽ ചിന്തിക്കണം. കുറഞ്ഞത് 10 ടോപ്പിക്കുകളിൽ നിന്നുകൊണ്ട് ഈ ഭാഗം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, നരകം സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ? രണ്ട്, നരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയുമോ? മൂന്ന്, നരകവാസം അനുവദിക്കപ്പെട്ടാൽ കുറച്ച് നാളത്തെ പീഡയ്ക്ക് ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കുറുക്കു വഴികളുണ്ടോ? നരകവാസത്തിൻ്റെ കാലയളവ് എത്ര നാളായിരിക്കും? നാല്, നരകം എന്നത് ഒറ്റ പീഡാസ്ഥലമാണോ ഒറ്റമുറിയാണോ? അഗ്നിപ്പയ്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഒറ്റമുറിയാണോ? എങ്കിൽ കുത്തിക്കൊല ചെയ്തവനെയും മോഷ്ടിച്ചവനെയും ഒരു ഗവൺമെൻറ് ഒരുപോലെ ശിക്ഷിച്ചാൽ ആ കോടതി നീതിയുള്ള കോടതിയാണോ? ഏറെ പ്രാധാന്യത്തോടെ ചിന്തിക്കണം, തൂങ്ങിച്ചത്ത വ്യക്തി നരകത്തിൽ പോകുമോ? നിരാശയുടെ നീർച്ചുഴിയിൽ നിപതിച്ച ഒരു സാധു മാനസിക തകർച്ച കൊണ്ട് തൂങ്ങിച്ചത്തു, അയാൾ നരകത്തിൽ പോകുമോ? ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ അവകാശിയാകുമോ? ഈ ഭൂമിയിൽ നിന്ന് നരകാവകാശിയായി പോയ ഒരാൾ കാലത്തിൻ്റെ യാത്രയിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട് ബസ്ബുർഖാന എന്ന പീഡാസ്ഥലം പിന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രമോഷൻ കിട്ടിച്ചെല്ലാൻ വല്ല മാർഗവുമുണ്ടോ? നരകത്തെക്കുറിച്ച് ഇന്ന് നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? സംശയങ്ങൾ എന്തൊക്കെയാണ്? നരകത്തിൻ്റെ ഭീകരതയും ഗൗരവവും എന്താണ്? അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഞാനിതിന്ന് രാത്രി ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ വിഭാഗത്തിൻ്റെ ഒരു അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തൻ്റെ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലമില്ലെന്ന്. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുക്കൽ ഒരു കോളേജ് പ്രൊഫസർ എത്തിച്ചേർന്നിട്ട് പറഞ്ഞു, സാർ എനിക്കൊരു പ്രധാന സംശയം, ബൈബിളിൽ ഞാൻ നരകപീഡനം എന്ന ഭാഗം വിശ്വസിക്കുന്നില്ല, അങ്ങനൊരു സ്ഥലം ഉണ്ട് എന്ന് എനിക്ക് ഊഹിക്കാനും പറ്റില്ല, അത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാഴ്ചപ്പാടുകളും എനിക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭക്തനായ വൃദ്ധനായ സുവിശേഷകനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇദ്ദേഹം തൻ്റെ സംശയം പങ്കുവെച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ സാറിന് വല്ലതും തരാനുണ്ടോ? ഇല്ല. സാർ എനിക്ക് വല്ലതും തരാനുണ്ടോ? ഇല്ല. നമ്മൾ തമ്മിൽ വാക്കേറ്റമോ കയ്യേറ്റമോ ഒന്നും നടന്നിട്ടില്ലല്ലോ, എന്താ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം? ആരാ ഇത് പറഞ്ഞത്? അത് യേശുവല്ലേ പറഞ്ഞത്? നീതിമാന്മാർ നിത്യജീവനിലേക്കും ദുഷ്ടന്മാർ നിത്യ ദണ്ഡനത്തിലേക്കും പോകും എന്ന് പറഞ്ഞതാരാ? അത് നസറേനായ യേശുവല്ലേ? ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്,
കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ, യേശുവല്ലേ. ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തോട് അങ്ങ് തീർത്തേച്ചാ മതി, ഞങ്ങളോട് തീർക്കാൻ വരണ്ട. ഇന്ന് രാത്രി പറയട്ടെ, വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരത്തിൽ പോലും തെറ്റു പറഞ്ഞിട്ടില്ലാത്ത ഒരുവനെ മനുഷ്യകുലം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണെങ്കിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞ വാക്കിന് അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, അവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണെങ്കിൽ ഈ കാര്യവും സത്യം തന്നെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഒരിക്കൽ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഇത് മൂന്നാം നാൾ ഞാൻ പണിയും. അവൻ്റെ മരണപാട പുനരുത്ഥാനത്തിലൂടെ അതവൻ ഉറപ്പിച്ചില്ലേ? തങ്കക്കുട കെട്ടിടമായി, കനകക്കൊട്ടാരമായി അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ യെരുശലേം ദൈവാലയം എന്ന ആ കനകക്കൊട്ടാരത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. അവിടുത്തെ വാക്കുകൾ കൃത്യമായി ചരിത്രത്തിൽ സംഭവിച്ചില്ലേ? ചരിത്ര പ്രസിദ്ധമായ കപ്രനഹൂം പട്ടണത്തെ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ, ആകാശത്തോളം ഉയരുന്ന കപ്രനഹൂമേ, നീ പാതാളത്തോളം താണു പോകും. 19-ാം നൂറ്റാണ്ടിലെ ഉത്ഖനനത്തിൽ കപ്രനഹൂം പട്ടണം കുഴിച്ചെടുത്ത ചരിത്ര തെളിവുകളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ വാക്കുകൾ പാഴുവാക്കായില്ലല്ലോ. അവിടുന്ന് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. ഞാൻ ചോദിക്കട്ടെ, അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചില്ലേ? ആ വാ കൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ സ്വർഗം തന്നെയല്ല നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, അത് അക്ഷരാർത്ഥ യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെ കാണുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ എന്നെ കാണുന്നത് സത്യമാണെങ്കിൽ, ഇതുപോലെ നരകം യാഥാർത്ഥ്യമാണ്. ഇനിയും നരകത്തെക്കുറിച്ചുള്ള ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ചിന്ത ഗ്രഹിക്കണം. ഒരിക്കൽ സാധു സുന്ദരസിംഗ് എന്ന കർത്തൃദാസൻ, അദ്ദേഹം ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനാ നിരതനായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ശരീരരഹിതമായി താൻ പുറത്തിറങ്ങുന്ന ഒരു പ്രതിഭാസമുണ്ടായി. ആ പ്രത്യേക പ്രതിഭാസത്തിൽ അദ്ദേഹം തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ അടുത്തു വരുന്നത് കണ്ടു. ചോദിച്ചു, സാർ എന്നെ അറിയുമോ? അപ്പോൾ പറഞ്ഞു, അറിയില്ലല്ലോ, ഇന്ന ഹോസ്പിറ്റലിൽ മരിച്ച ഇന്ന പേരുകാരനായ ആളാണ് ഞാൻ. ഇത്ര ദിവസങ്ങൾക്ക് മുൻപ് ആ കുഷ്ഠരോഗി ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നോ? ഓർക്കുന്നു. ഒരു പച്ചമറയ്ക്കകത്ത് മൂക്കും വിരലുകളും മുറിഞ്ഞു പോയ ഒരു മാരക കുഷ്ഠരോഗി, മരണത്തോട് വെല്ലടിക്കുന്ന കുഷ്ഠരോഗിയോട് ക്രൂശിൻ്റെ വചനം പങ്കുവെച്ചത് ഓർക്കുന്നു? ഓർക്കുന്നു. ആ വ്യക്തിയാണ് ഞാൻ. ഇന്ന സമയത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ ഈ ലോകത്തിലെത്തി. സാർ നോക്ക്, എൻ്റെ മുറിഞ്ഞു പോയ മൂക്കും എൻ്റെ മുറിഞ്ഞു പോയ വിരലും തേജസ്സിൽ തിരിച്ചു വന്നിരിക്കുന്നു. ആത്മനിദ്രയിൽ നുണർന്ന സുന്ദരസിംഗ് നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം ചെന്ന് ഹോസ്പിറ്റൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ആത്മരോഗത്ത് ഈ ആളത്വം തന്നോട് പറഞ്ഞില്ലേ, ഇന്ന സമയത്താണ് താൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയതെന്ന്. ആ സമയം അദ്ദേഹത്തിൻ്റെ മരണം ആ രജിസ്റ്ററിൽ കുറിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തു പറഞ്ഞ അബ്രഹാമിൻ്റെ മടിയിലെ ലാസറിൻ്റെ രംഗവും ധനവാന്റെ സംഭവവും സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? ധനവാന്റെ സമൃദ്ധി ഒരിക്കലും അവസാനിക്കാത്ത വേദനയ്ക്ക് വഴിമാറുകയും ലാസറിൻ്റെ കഷ്ടത ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദത്തിന് വഴിമാറുകയും ചെയ്തു എങ്കിൽ
മരണത്തിന് കണ്ണടയ്ക്കുന്നതോടെ കഥ തീരുകയല്ല, കഥ തുടങ്ങുകയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കണം. സ്തോത്രം. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നെങ്ങും പോവുകയല്ലോ എന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. ദൈവത്തിന് സ്തോത്രം. എന്താ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം? മഹാഭാരത കഥകളിൽ വനവാസ സമയത്ത് യുധിഷ്ഠിരൻ സഹോദരനെ വെള്ളത്തിന് പറഞ്ഞു വിട്ട രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അറിയാതെ പോയി ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോൾ കുടിച്ചയാൾ അശരീര ശബ്ദത്തിന് ചെവി കൊടുക്കാതെ മരിച്ചു വീണു. ഒന്ന്, രണ്ട്, മൂന്ന്, മരണം ആവർത്തിക്കപ്പെടുന്നു. പുറകെ പറഞ്ഞു വിട്ടയാളെയെന്നു വെള്ളം ആർത്തിയോടെ കോരി ചുണ്ടുകളടുപ്പിക്കാൻ നേരത്ത് ശബ്ദം കേട്ടു. ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരിക്കും. ഒരു ചോദ്യം ആദ്യം ഉയരുന്നു, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? നിങ്ങൾക്കറിയാമോ, ഏറ്റവും താത്വികമായ ഇവിടെ കൊടുത്തൊരു മറുപടിയുണ്ട്. ഇടത്തും വലത്തുമുള്ള ആളുകൾ മരിച്ചു മാറിയാലും താൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ തുടരും എന്ന് മനുഷ്യൻ ധരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അല്ല, നമ്മൾ എത്ര നാൾ ഇവിടെയുണ്ട്? ജനനമെന്ന മൂന്നക്ഷരത്തിൽ തുടങ്ങി ജീവിതമെന്ന മൂന്നക്ഷരത്തിലൂടെ മരണമെന്ന മൂന്നക്ഷരം കഴിഞ്ഞ് നിത്യതയെന്ന മൂന്നക്ഷരത്തിലേക്കുള്ള യാത്രയിൽ സ്വർഗമെന്ന മൂന്നക്ഷരമോ നരകമെന്ന മൂന്നക്ഷരമോ സായത്വമാക്കാൻ യാത്ര ചെയ്യുന്ന മനുഷ്യ, ഇനിയും ഈ മണ്ണിൽ മരണത്തിന് മുൻപ് നീ എത്ര ദിവസങ്ങൾ കൂടെ ഇവിടെയുണ്ട്? സ്തോത്രം. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഏതൻ പ്രതീക്ഷ ഉണ്ടായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. സ്തോത്രം. പുതിയ ജെറുസലേമിൻ്റെ കവാടത്ത് ഞാൻ വന്നു നിൽക്കുകയാണ് എന്ന മട്ടില എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തേക്കെടുക്കാൻ കഴിയാതെ ഒന്ന് പിടഞ്ഞാൽ മതി, നീ ഒരു പിണവ സഹോദര. എന്നാൽ ഈ രാത്രി കൃപയാൽ ആയുസ്സിനെ പിടിച്ച് ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുതൽ ഓർക്കുമ്പോൾ സൂചി വിഴുങ്ങിയതുപോലല്ല ദൈവസ്ഥൽ ഇരിക്കേണ്ടത്. ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ഞാൻ ഇന്ന് പകൽ പിന്നിട്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി വാ തുറന്ന് കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം, ഒരു മിനിറ്റിൽ 72 തവണ ഇടനെഞ്ചിലൊരു മാംസ സഞ്ചി ഇടിക്കുന്നത് കൊണ്ടല്ലേ കൂടെ പറപ്പേ ഇവിടെ വന്നിരിക്കുന്നത്. 70 വയസ്സ് പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, 250 കോടി തവണ ഇപ്പോൾ ഈ സാധനം ഇടിച്ചു കഴിഞ്ഞു. തലച്ചോറ് മുതൽ കാൽപാദം വരെ സകല നേർവുകളെയും ഒരുപോലെ അങ്ങ് വലിച്ചു നീട്ടിവെച്ചാൽ ഈ ഭൂമിയെ രണ്ടാവർത്തി ചുറ്റാൻ ദൈർഘ്യമുള്ള നേർവുകളിലൂടെ നോൺ സ്റ്റോപ്പ് പമ്പിങ് നടത്തുന്ന ആ പമ്പ് കഴിഞ്ഞ രാത്രി നിന്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി നീ ഗാഢമായി ഉറങ്ങിയപ്പോഴും നിന്റെ ഇടനെഞ്ചിൽ പണി നടത്തി ആ പമ്പ് ഒന്ന് കേടായാൽ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ കിടത്തും. എന്നാൽ ആയുസിൻ്റെ ദിനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങാൻ കണ്ണ് തുറന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെയുണ്ടെങ്കിൽ നീയാണ് ധന്യൻ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ ആയുസ്? സ്തോത്രം. കൂടി വന്നാൽ 80, അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനെക്കാട്ടി കഷ്ടം. 80 കൊല്ലം തന്നെ തികയ്ക്കുമെന്ന് ആരറിഞ്ഞു? ഏതായാലും മനുഷ്യജീവിതം ക്ഷണികമാണ്. ഒരു കവി പാടിയതുപോലെ, ചോരക്കുടം പോലൊരു കൊച്ചുകുഞ്ഞ് മലമൂത്ര വിസർജ്യാദികൾ അണിഞ്ഞുകൊണ്ട് പഴന്തുണിക്കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നതാദ്യം. ഒന്നാമത്തെ അഭിനയരംഗം കഴിഞ്ഞാണ് നമ്മളെല്ലാവരും ഈ കൺവെൻഷന് വന്നിരിക്കുന്നത് കേട്ടോ. സൂതികർമ്മണികൾ നെയ് പുരട്ടി പിള്ളേരെ പാളയിൽ കിടത്തിയ ഒരു കാലം പണ്ടുണ്ട്. ഇതുപോലെ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വന്നെന്നങ്ങ് ഓർത്തു, കൃപയാൽ വൈകല്യമില്ലാതെ പുറത്തു വരാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ എന്ന് മാത്രം ഓർത്താൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. പ്രാപിച്ച ദൈവകൃപയ്ക്ക് നടുവിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ചിട്ട് പറയണം, എനിക്ക് നീ ആരോഗ്യത്തിനായി നന്ദി. സ്തോത്രം. അടുത്തതായി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. കൊച്ചുകുഞ്ഞ്, ആ ചോരക്കുടം പോലുള്ള കൊച്ചുകുഞ്ഞ്, രണ്ടാമത്തെ രംഗം. മുഖവും മിനുക്കി തലയും മിനുക്കി ബെനിയൻ ബെനാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ. കണ്ടോ,
കുട്ടിക്കാലമൊക്കെ പിന്നിട്ട് യൗവനത്തിലേക്ക് കാലൂന്നതിന് തൊട്ട് മുൻപ് തൊട്ട പൊട്ടുന്ന പരുവത്തിന് ഇറങ്ങുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. സ്തോത്രം. വീതുളി, ബുൾഗാൻ, പഴുതാര ഒക്കെ അടിച്ച് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക, മോഹിപ്പിക്കത്തക്ക ആകർഷണ രൂപത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആ കാലം. ഇനി യൗവനകാലത്തിലോട്ട് കയറുന്ന കല്യാണത്തെക്കുറിച്ച് കവി പറയുന്നത്, പാവാട ജാക്കറ്റ് പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ പെങ്കോന്തനേവൻ പുറകേ ഈ വണ്ണം കാണാൻ ബൃഹത്താന്ത വിശേഷവേഷം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം. മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരിൽ പലർക്കും ആ ഘട്ടം കഴിഞ്ഞു. ചിലർ ആ കാലഘട്ടത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ചിലരുടെ മുഖഭാവം കണ്ടിട്ട് എലി എലിപ്പെട്ടിയിൽ വീണതുപോലെ ആ കാലഘട്ടത്തിൽ കഴിയുന്നു. ഏതായാലും വേണ്ടില്ല, അടുത്തൊരു ഘട്ടമുണ്ട്. സ്തോത്രം. കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചുറ്റി കേട്ടോ. ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, പിള്ളേരുടെ പശ്ചാത്തലമൊക്കെ ഒരു സെറ്റപ്പിൻ്റെ സമയമായി, വീട് വെക്കണം, കല്യാണം കഴിപ്പിക്കണം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുക, കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചുറ്റി കേട്ടോ. ഭർത്താവിൻ്റെ മറുപടി, പോടി, അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം, കുടുംബകലഹം ബഹുവിശേഷം. സ്തോത്രം. ചിലരൊക്കെ പറയുന്നു, പാസ്റ്ററെ ഇന്ന് വൈകിട്ടും കലഹിച്ചേച്ച ഈ യോഗത്തിന് വന്നിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നടത്താൻ ദൈവം വിശ്വസ്തനാണ് എന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം. തലമുറയ്ക്ക് വേണ്ടി കരുതാൻ ദൈവത്തിൻ്റെ കൈകളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കല്യാണത്തിൻ്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു, പിള്ളേരുടെ സെറ്റിൽമെൻറ്റൊക്കെ കഴിഞ്ഞു, കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്തതൻ മക്കൾ തിരുമിടുന്നു, കർപ്പാസ ബീജാതി ബലാസുഖന്തം ബലഷഷ്ടമാംഗം. ഇതാണ് അടുത്ത രംഗം എന്ന് പറഞ്ഞാൽ, മരപ്പ്, പെരുപ്പ്, തരിപ്പ് ഒക്കെ കൂടുന്നൊരു കാലം. കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്തതൻ മക്കൾ തിരുമിടുന്നു, കർപ്പാസ ബീജാതി ബലാസുഖന്ധം എന്ന് പറഞ്ഞാൽ, ആയുർവേദ മരുന്നൊക്കെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഘട്ടം എന്നാണ് അടുത്ത ഘട്ടം. പലരുടെയും ശരീരപ്രകൃതി അതുതന്നെയല്ലേ പറയുന്നത്, ഇടത്തുഭാഗം തിരിഞ്ഞിരിക്കുമ്പം ഇച്ചിരി നേരം കഴിയുമ്പം വലത്തുഭാഗം തിരിഞ്ഞിരിക്കണമെന്ന് തോന്നും, വലത്തുഭാഗം തിരിഞ്ഞിരിക്കുമ്പം ഇടത്തുഭാഗം കഴിഞ്ഞിരിക്കണമെന്ന് തോന്നും, രണ്ടും കഴിയുമ്പോൾ അങ്ങ് നിന്നാ കൊള്ളാമെന്ന് തോന്നും, കൂടെ കൂടെ വാച്ചേ നോക്കുമ്പോൾ തന്നെ നിർത്താറായില്ലയോ ഉപദേശിക്കുന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞങ്ങൾക്കും മനസ്സിലാകും. അപ്പോൾ ശരീരത്തിൻ്റെ മരപ്പും പെരുപ്പും തരിപ്പും തുടങ്ങുന്ന ഒരു കാലം, ഒടുവിലെത്തി ഒരു ഘട്ടമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. വൈദ്യൻ വരുന്നു, വലി വേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴക്കിടത്തുന്നു, ഇസ്തം സമസ്തം നരനാടകാംഗം. തീർന്നു, പോയി, എന്നോട്ട് നേരെ ഐസ്യുവിലേക്ക്, മോർച്ചറിയിലേക്ക്, സെമിറ്ററിയിലേക്ക്. ഇതുകൊണ്ട് കഥ തീരുകയായിരുന്നെങ്കിൽ സാരമില്ല, എന്നാൽ ഇതുകൊണ്ട് കഥ തുടങ്ങാൻ പോകുന്നു എന്ന് കാണുമ്പോഴാണ് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ അധമപാതാളത്തിൽ നിന്നും അഗ്നിപ്പൊയ്യയിൽ നിന്നും സ്വർഗമെന്നെ വിടുവിച്ചു എന്നോർത്ത് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കളുടെ നാവ് സ്തോത്രത്തോടെ ചലിക്കണം കേട്ടോ. ആറടി മണ്ണിൽ നീറി ഒടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കാൻ ദൈവം നിനക്ക് കൃപ തന്നതിനല്ല ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ, എൻ്റെ കണ്ണ് തുറന്നാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം ഇന്ന് രാത്രി ഇതിനുമിത തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, വെറുതെയല്ല ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇരുട്ടിൻ്റെ ശക്തികൾ നിന്റെ മേൽ വെച്ചിരിക്കുന്ന മുഖത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എടുത്തു മാറ്റാൻ തുടങ്ങുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന രാത്രി. ദൈവമക്കൾ ആത്മാവിൽ പോരാടി തുടങ്ങട്ടെ. മരണാനന്തരം ശരീരരഹിതമായി ആത്മാക്കൾക്ക് വിശ്രമസ്ഥാനമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ശരീരരഹിതമായി ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ധനവാന്റെയും ലാസറിൻ്റെയും സംഭവകഥ ഒറ്റ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സംഭവകഥയ്ക്കകത്ത് മരണത്തോടുകൂടെ ചരിത്രം ആരംഭിക്കുമ്പോൾ ധനവാൻ പീഡ അനുഭവിക്കുന്ന വേളയിൽ
സ്വാഭാവിക കണ്ണിൻ്റെ കാഴ്ചയുടെ നിലവാരം ഉയർന്നു. ഒരു പോയിൻ്റുള്ള കണ്ണാടി വെച്ച്, രണ്ട് പോയിൻ്റ് വെച്ച്, മൂന്ന് പോയിൻ്റ് വെച്ച് പ്രായത്തിൻ്റെ ബലഹീനത കൂടുമ്പോൾ കണ്ണാടിയുടെ കട്ടി വർദ്ധിപ്പിക്കുന്ന ധനവാൻ നരകപീഡനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് ഒരു കണ്ണാടിയുമില്ലാതെ നേരിട്ട് കാണത്തക്ക വിധത്തിൽ കാഴ്ച തെളിഞ്ഞെങ്കിൽ, സ്തോത്രം, തെണ്ടിത്തിരിഞ്ഞ് കൈനീട്ടിയാലും നിന്നെ ഒന്നും വീടിൻ്റെ മുൻപിൽ ഞാൻ വരത്തില്ലടാ എന്ന് പറഞ്ഞ ധനവാൻ ലാസറിൻ്റെ വിരളിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കിയാൽ ഇമ്പിക്കുടിച്ചോളാമേ എന്ന് പറയത്തക്ക താഴ്മയുടെ നിലവാരത്തിൽ എത്തിച്ചേർന്നെങ്കിൽ, സ്തോത്രം, ശരീരരഹിതമായി നരകപീഡയിൽ ജ്വാലയുടെ കഷ്ടത തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഒരാളത്വത്തിലാണ് അവിടെ പീഡ അനുഭവിച്ചതെന്ന് എൻ്റെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞെങ്കിൽ, ഇങ്ങനൊരു സമയമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. ഡാളസ് പ്രസ്ബിറ്റേറിയൻ ഹോസ്പിറ്റൽ, അവിടെ സിലു എന്നൊരു സഹോദരി പ്രസവാർത്ഥം പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സങ്കല്പമല്ല, നടന്ന സംഭവം. ആ സഹോദരിയുടെ പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഡോക്ടേഴ്സ് പറഞ്ഞു, കത്തി കത്തി കത്തി, വേഗം കൊണ്ടുവാ ഓപ്പറേഷൻ. ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ തുടങ്ങുന്നു, ലങ്സിൻ്റെ പ്രവർത്തനം ഏതാണ്ട് അവസാനിക്കാറായി. ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്തു, പക്ഷെ അപ്പോഴേക്കും ആ സഹോദരി മരണത്തോടടുത്തു. പെട്ടെന്ന് അവൾക്ക് വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നു. വാതിക്കലിരിക്കുന്ന ഡോക്ടർ ജോൺസനോട്, ഭർത്താവിനോട്, ഡോക്ടേഴ്സ് പറഞ്ഞു, കുടുംബാംഗങ്ങളെ വിവരമറിയിക്കുക, വെന്റിലേറ്റർ കണക്ട് ചെയ്യുകയാണ്. ആ ദൈവദാസനെയും ആ പ്രിയപ്പെട്ടവൻ ദൈവദാസനെയും വിശ്വാസികളെയും വിവരമറിയിച്ചു. ആ പ്രിയപ്പെട്ടവരുടെ മൂക്കിലേക്ക് വായിലേക്ക് വെന്റിലേറ്റർ കണക്ട് ചെയ്തു. നിർണായക സമയം. സഭയിലെ കർത്തൃദാസനും വിശ്വാസികളും ഓടി അവിടെ എത്തി. ഒരുപറ്റം ആളുകൾ വിശ്രമമുറിയിലിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, കർത്താവേ, നാളെ രാവിലെ ഞങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡിയുമായി ഞങ്ങൾക്ക് ഫ്യൂണറൽ ഹോമിലേക്ക് പോകാനിടയാകരുത്. അവളുടെ കണ്ണ് തുറന്നവളുടെ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണണം. ഞാൻ ഇന്ന് രാത്രി ഈ സന്ദേശത്തിനിടയിൽ ഒരു ദൂത് വിളിച്ചു പറയാം, സമയമാകുന്നതിന് മുൻപ് മരണദൂതൻ കൈവച്ചാൽ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് മരണത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുവിട്ട് നിന്നെ ജീവനിലേക്ക് മടക്കി വരുത്താൻ കഴിവുള്ള കരം ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല, മരണദൂതൻ്റെ കരങ്ങളെ വകഞ്ഞു മാറ്റി ജീവനെ തിരിച്ചെടുത്ത് തൻ്റെ നിർണയത്തിനായി കൈകാര്യം ചെയ്യാൻ ആ കരം ഇന്ന് രാത്രിയും ബലത്തോടെ ഉയർന്നു നിൽക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിന്? ഈ സഹോദരി രാവിലെ 6 മണി ജീവനിലേക്ക് കണ്ണ് തുറന്നു. ഈ സഹോദരി സെലുവിൻ്റെ വാക്കുകളിൽ ഇനി ഞാൻ പറയാം. അവൾ പറയുന്നു, പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കാലിൻ്റെ ഭാഗത്ത്, കാൽപ്പത്തിയുടെ ഭാഗത്ത് ഒരു കൊടിയ ശൈത്യം തുടങ്ങുന്നത് പോലെ എനിക്ക് മനസ്സിലായി. എൻ്റെ ശരീരത്തിനകത്തേക്ക് കാൽപാദങ്ങളിൽ നിന്ന് മുകളിലോട്ട് ഈ കൊടും ശൈത്യം എരച്ചരച്ച് കയറി. വയറിൻ്റെ ഭാഗത്തു നിന്ന് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ആ ശൈത്യം എത്തിച്ചേർന്നതോടെ ഞാൻ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപത്തിൽ പുറത്തിറങ്ങി. എൻ്റെ ബോഡിയിൽ ഡോക്ടേഴ്സ് എന്തൊക്കെയോ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ അതിവേഗം യാത്രയായി. ഞാൻ വലിയൊരു സ്വർണ്ണ കവാടത്തിൻ്റെ മുൻപിൽ വെള്ളിച്ചിറകുള്ളൊരു മാലാഖ കാവൽ നിൽക്കുന്ന കാഴ്ച കണ്ടു. ആ കവാടം അല്പം തുറന്നിരുന്നു. എന്നെ ആരും തിരിച്ചു വിളിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനകത്തെ ആനന്ദം വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ക്രമേണ കവാടത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇങ്ങനെ സംസാരിച്ചു, നിന്റെ സമയം ഇതുവരെ ആയിട്ടില്ല, നിന്റെ കുഞ്ഞുങ്ങളും ഒരു സഭയും നിന്റെ ഭർത്താവും നിനക്കായി പ്രാർത്ഥിക്കുന്നു, മടങ്ങിപ്പോകൂ. ഞാൻ യാന്ത്രികമായി മടങ്ങി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു. ഞാൻ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയാം,
ശരീരരഹിതമായ ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ട് എന്ന് എൻ്റെ യേശു പഠിപ്പിച്ചത് സത്യമാണെന്ന് മാത്രമല്ല, ആനുകാലിക സംഭവങ്ങളുടെ ഭക്തന്മാരുടെ അനുഭവങ്ങൾ പലതും ഇത് തെളിയിക്കുകയാണെങ്കിൽ ലാസറിൻ്റെയും ധനവാന്റെയും സംഭവം ഉൾപ്പെടെ നമ്മുടെ കൺമുൻപിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണാനന്തരം ആത്മാക്കളുടെ അമർത്യത യാഥാർത്ഥ്യമാണ്. ആ നരകദണ്ഡനത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവമേ, നിന്റെ രക്തത്തിൻ്റെ, അവിടുത്തെ പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയായി എനിക്ക് നൽകിയ പാപമോചനത്തിൻ്റെ സാധ്യതയോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നെന്ന് പറയാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് കഴിയട്ടെ. ഈ രാത്രി എൻ്റെ മുൻപിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഇതൊരു സാധാരണ യോഗമല്ല. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേക കണ്ണുകളെ പിശാചു ബന്ധിച്ചിരിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി, പരിശുദ്ധാത്മാവ് രാത്രിയിൽ ചില വ്യക്തികളുടെ മേൽ ക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റാൻ. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി സഹോദര, നിന്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റാൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആലോചന വിളിച്ചു പറയുന്നു, കിഡ്നി ബലഹീനതകൾ ശക്തമായിട്ടും നിന്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ അത് ബലഹീനത പ്രബലമായിട്ട് ഒരു ഡയാലിസിസ് തുടങ്ങാൻ ദൈവം അനുവദിക്കാഞ്ഞത് അവൻ നിനക്ക് കിളച്ച് വളമിടത്തക്ക വിധം 2023 അവിടുത്തെ കരം ചലിപ്പിച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ടും ക്രിയാറ്റിൻ ലെവൽ ഉയർന്നു നിൽക്കാൻ അനുവദിക്കാതെ അതിനെ നിയന്ത്രിച്ചത് ഡോക്ടേഴ്സിൻ്റെ ശക്തിയല്ല, എൻ്റെ ദൈവം നിന്റെ മേൽ മരണദൂതൻ്റെ കരം മുറുകാൻ അനുവദിക്കാഞ്ഞത് കൊണ്ടാണ്. ആ രാത്രിയുടെ ഏകാന്തതകളിൽ നീ വെട്ടി വിയർത്ത് വിറച്ചിട്ട് നീ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് നിനക്ക് സ്റ്റെൻഡിങ് നടന്നപ്പോൾ നിന്റെ ജീവൻ ഒരു ബലത്തോടെ തിരിച്ചു കിട്ടിയത് നിന്റെ പണത്തിൻ്റെ ശക്തിയല്ല, എൻ്റെ ദൈവം നിനക്ക് കിളച്ച് വളമിടാൻ ആ കരം ബലത്തോടെ ഉയർത്തിയതാണ്. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ നീ പിടഞ്ഞു വീണപ്പോൾ ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അനർത്ഥങ്ങൾ നിന്റെ ജീവന് നേരെ ഉയർന്നു വന്നപ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയെന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ അപകടങ്ങൾ നെഞ്ചോടടുത്തപ്പോൾ അവയെ അഴിച്ചു മാറ്റിയിട്ട് 2022-2021 കാലയളവിലെ ഓ ദൈവത്തിന് സ്തോത്രം, കോവിഡ് ബലഹീനതകളിൽ അനേക പ്രിയപ്പെട്ടവർ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ മടങ്ങി വരാം. കൊച്ചിൻ്റെ കല്യാണം, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം, വസ്തു എഴുതിക്കുന്നത് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ICU കയറിപ്പോയ പലരും വീട്ടിലേക്ക് തിരിച്ചു വരാതെ ഓ ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞപ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഒരു കൺവെൻഷനിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കാൻ അവൻ കൊണ്ടുവന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, അവിടുന്ന് നിനക്ക് പകർന്ന ദൈവകൃപ കൊണ്ടാണ്. ഇന്ന് രാത്രി എത്രത്തോളം ശബ്ദമുയർത്തി ദൈവം തന്ന കരുതലിന് ദൈവത്തിന് നന്ദി കരേറ്റാമോ? ഇടം വലം നോക്കാതെ വാ തുറന്ന് വിളിച്ചു പറയണം, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ്, എൻ്റെ ആയുസ്സിൻ്റെ മേൽ കൈവച്ച മരണദൂതൻ്റെ കരങ്ങളെ വെട്ടി മാറ്റിയിട്ട് 2023 കാണാൻ എനിക്ക് ഭാഗ്യം നൽകിയത് യാഥാർത്ഥ്യമാണ്. കൂടെ പിറപ്പേ, മരണാനന്തരം ആത്മാക്കളുടെ അമർത്യത. വി ആർ കൃഷ്ണയ്യരെ അറിയുമോ? കേരളം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസന്മാരിൽ പ്രമുഖനും പ്രധാനിയും. അദ്ദേഹം ഇങ്ങനെ മലയാള മനോരമയിലെ മരണാനന്തരം എന്ന പരമ്പര എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറിച്ചു, എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ഞാനൊരു ഈശ്വരവിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ വാക്കുകൾ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളും വിളിച്ചു പറയുന്നു, ഇത് അന്ത്യമല്ല, മറ്റൊരു വാതിലാണ്. റെയ്മൻ മൂടിയെ നിങ്ങൾക്കറിയുമോ? മരണത്തോടുകൂടെ ശരീരത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് 100 തെളിവുകളുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന ഗ്രന്ഥം കുറിച്ചപ്പോൾ അവസാനമായി താൻ ഇങ്ങനെ കുറിച്ചു, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി പ്രശംസയുള്ള, ധൈര്യമുള്ള, പ്രത്യാശയുള്ള, വചനത്തിൽ പ്രശംസയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയുന്നു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ഓർക്കുക,
മരണാനന്തരം ശരീരരഹിതമായി നിലനിൽപ്പുണ്ട് സത്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, മരണാനന്തരം ശരീരരഹിതമായി നിലനിൽപ്പുണ്ടെങ്കിൽ ഓർക്കുക, ഭൂമിശാസ്ത്രപരമായി നരകത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? നിങ്ങൾക്കതേ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ, യഹസ്കേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും ചേർത്ത് പഠിച്ചാൽ ഷെക്കൈനയുടെ വെട്ടേറ്റ് താഴേക്ക് വീഴുന്ന ദുരാത്മാക്കളോട് സംസാരിക്കുന്ന വേളയിൽ നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ അത് തലയ്ക്ക് മുകളിലല്ല, അത് പാദത്തിന് കീഴിലാണെന്ന് വ്യക്തം. നമുക്കറിയാം വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷയിൽ ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ വിശേഷാൽ ഗ്രഹിക്കുമ്പോൾ നമുക്ക് പൊതുവെ അറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. 9,30,000 മൈൽ അപ്പുറത്തു നിന്ന് കത്തിജ്വലിക്കുന്ന, 6,000 ഡിഗ്രി സെൽഷ്യസിൽ അകം തിളയ്ക്കുന്ന ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യൻ്റെ താപം വേണ്ട ഈ ഭൂമിയിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകത്തിന് ആദ്യത്തെ പുറംതോടിൻ്റെ ഏതാണ്ട് 70 കിലോമീറ്റർ താഴേക്ക് കുഴിച്ചു ചെന്നാൽ മാന്റിൽ എന്ന ഭൂഗർഭത്തിൻ്റെ മുകൾ ഭാഗം വിവിധ ലോഹങ്ങൾ ഉരുകിത്തിളയ്ക്കാൻ തുടങ്ങും. എന്നാൽ 5,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഭൂകേന്ദ്രത്തിലെത്തിച്ചേർന്നാൽ അത് തീജ്വലിക്കുന്ന ലോഹദ്രാവകം കത്തി ഉയരുന്ന ഭാഗമാകും. ആ മാന്റിലിൻ്റെ പുറത്ത് താഴെ ഭൂഗർഭത്തിൻ്റെ കേന്ദ്രത്തിൽ ഭൂമി ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. അതിൻ്റെ പുറത്താണ് ടെക്ടോണിക് പ്ലേറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് കല്ലറയിൽ നിന്നും പാതാളത്തിലേക്ക് യാത്ര ചെയ്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് ഉറപ്പിച്ചു പറയുന്നു. ഭൂമിശാസ്ത്രപരമായി കണ്ടെത്തപ്പെട്ടിട്ടില്ലെങ്കിലും ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം സത്യമാകയാൽ പാതാളത്തിലെ പ്രത്യേക പ്രതലം ആത്മാക്കളുടെ പീഡനത്തിന് വേണ്ടി ദൈവമൊരുക്കിയ ദണ്ഡനമുറിയുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെങ്കിൽ ഈ രാത്രി പറയണം, വിശുദ്ധ ബൈബിൾ അതിനെ ഉറപ്പിച്ചു പറയുന്നു. സ്തോത്രം. ചില വാക്കുകൾ തിരുവചന വെളിച്ചത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് വേഗം ക്ഷണിക്കുകയാണ്. വളരെ വേഗം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഒരു നരക പീഡയാണോ അതോ വ്യത്യസ്ത പീഡയാണോ ദൈവം അനുവദിച്ചിരിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 12:47-48 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 12 ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ആ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തതിന് കുറെ അടികൊള്ളും. അപ്പൊ ശിക്ഷ നരകദണ്ഡനത്തിൽ കുറെ അടിയുടെ ഭാഗമുണ്ട്, വളരെ അടിയുടെ ഭാഗമുണ്ട്, സഹിക്കാൻ കഴിയാത്ത പീഡന സ്ഥലമുണ്ട്, സഹിക്കാൻ കഴിയുന്ന പീഡന സ്ഥലമുണ്ട്. ഇവരിൽ നടന്ന വീര്യപ്രവൃത്തികൾ, സോരിലും സീതോരിലും നടന്നത് സോദോം ഗൊമോറകൾക്ക് സഹിക്കാൻ കഴിയാത്ത നിലകളിൽ ദണ്ഡനവിധി ഏറ്റുവാങ്ങത്തക്ക വിധം ഈ ദൂതംഗീകരിക്കാത്ത ജനതയ്ക്ക് സംഭവിക്കും എന്ന് യേശു പറയുമ്പോൾ സഹിക്കാവതാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിന്ന് രാത്രി ചിന്തിക്കുക. സഹിക്കാൻ കഴിയാത്ത ദണ്ഡനോപാധികളാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഞാൻ ഓർക്കുകയാണ്, യേശു പറഞ്ഞ വാക്കുകളെ അക്ഷരികമായി എടുക്കണം. 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ ഏതാണ്ട് 230 പ്രാവശ്യം നരകദണ്ഡനത്തിൻ്റെ ഭീകരതകൾ ആവർത്തിച്ചോർപ്പിച്ചിട്ടുണ്ടെൻ്റെ കൂടെ പുറപ്പേ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. അവിടെ അവരുടെ തീ കെടുകയില്ല, അവരുടെ പുഴു ചാകുകയുമില്ല,
അവിടെ എല്ലാവരും തീ കൊണ്ട് അകുപ്പിടും എന്ന്. അങ്ങനെയാണെങ്കിൽ നരകത്തിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്, ആരാണ് അവിടെ പോകുന്നതെന്നൊക്കെ തെളിയിക്കാൻ സമയമില്ലെങ്കിലും സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കണം. യേശുവാണ് പറഞ്ഞത് തീ കൊണ്ട് ഉപ്പിടുക. നമുക്കറിയാം പച്ചമീൻ ഉപ്പിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഉപ്പ് കൊണ്ടുവന്ന് അടുക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് മീൻ അടുക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും പച്ചമീൻ അടുക്കി, ഇങ്ങനെ ആ ഉപ്പടുക്കി ഉപ്പിൻ്റെ മുകളിൽ പച്ചമീൻ അടുക്കി ഉപ്പിനകത്ത് പൊതിഞ്ഞു വെക്കുന്നത് പോലെ പീഡയനുഭവിക്കുന്ന ആത്മാക്കൾ ദൈവവിധിയുടെ തീയിൽ പൊതിഞ്ഞു വയ്ക്കപ്പെടുന്ന സ്ഥലം. ഹോ, വാക്കുകൾക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. രണ്ടാമതൊരു ഭാഗത്തെക്കുറിച്ച് വെളിപ്പാട് 9 പറയുന്നുണ്ട്, പെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങി. അങ്ങനെയാണെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന പുക കട്ടപിടിച്ച ഫ്രീസ് ചെയ്ത നിലയിൽ ഇരിക്കുന്ന ഭാഗമുണ്ട്. പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, പുഴുക്കൾ നിനക്ക് പുതപ്പായിരിക്കുന്നു എന്ന് ശിയാ 14 പറയുമ്പോൾ ആത്മാക്കളെ പുഴുക്കൾ കൊണ്ട് മൂടുന്ന സ്ഥലമുണ്ട് എന്ന് പാസ്റ്റർ രാജു മാത്രമല്ല യേശു താൻ പറയുകയാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കരയുകയും പല്ലുകടിക്കുകയും ചെയ്യുന്ന പ്രത്യേക സ്ഥലമുണ്ട്. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച ഹലുവ വെട്ടിയെടുക്കാവുന്നത് പോലെ ഇരുട്ട് നിറഞ്ഞ കണ്ണിൽ കുത്തുന്ന ഇരുട്ട് നിറഞ്ഞ സ്ഥലമുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ മനസ്സുകൊണ്ട് നിന്ന് ചതിച്ചേ, കത്തുന്ന ഗന്ധക പൊയ്യ, ആത്മാക്കൾ പുതച്ചു വയ്പ്പിക്കപ്പെടുന്ന തീയുടെ ഘടകം, ദുർഗന്ധം വമിക്കുന്ന കൊടിയ പുക, കണ്ണിൽ കുത്തുന്ന കട്ട പിടിച്ച കുറ്റാ കൂരിട്ട്, ഇത് യാഥാർത്ഥ്യമാണെന്ന് യേശു പറഞ്ഞെങ്കിൽ ക്രൂശിലെ രക്തത്താൽ എന്നെ അവിടുന്ന് വിടുവിച്ച ദൈവപുത്രാ, നിനക്ക് മഹത്വമെന്ന് പറയാൻ കണ്ണുയർത്തുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് പറ, എന്നെ വിടുവിച്ച ക്രൂശിലെ രക്തത്തിൻ്റെ സാധ്യതയോർത്താൽ എനിക്കെൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ രാത്രി യോഗം വെറുതെ നടക്കുന്ന യോഗമല്ല. ഇന്ന് രാത്രി മരിക്കുന്ന വ്യക്തി എവിടേക്ക് പോകുന്നു എന്ന് മേലെടുത്ത് തീരുമാനിക്കത്തക്ക വിധം പരിശുദ്ധാത്മാ വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. ഞാൻ എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരോട് പറയാം, മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് പറയാം, ശക്തമായി പ്രാർത്ഥിക്കാൻ ഈ രാത്രി തയ്യാറാകണം. ഇതിനകത്ത് തന്നെ വ്യക്തികളെ വിടുവിപ്പാൻ അവിടുത്തെ കരം ഉയർത്താൻ തുടങ്ങുന്ന രാത്രിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൂതുകൾ ചില വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ബന്ധനമഴിച്ച് സ്വർഗം വിടുവിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഞാൻ ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ വിളിച്ചു പറയുന്നു, നീ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്ന കിടപ്പറ നിന്റെ മരണയറയാകുമോ ഇല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? അടുത്ത യോഗത്തിന് എത്തിച്ചേരുന്നതിന് മുൻപ് നിന്റെ കടന്നുപോക്കിന്റെ സമയമാകുമോ ഇല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില കണ്ണുകൾ തുറക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു ബഹുമാന്യനായ കർത്തൃദാസന്റെ മകൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്ട് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്ട്? ഒറ്റ കാര്യത്തിന് എനിക്കൊരാൾക്ക് കൊടുക്കാൻ, അത് മരണാനന്തര ജീവിതത്തിന് ട്രാക്ട് വേണം. ആ കുഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്ന് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും വേണ്ടില്ല, തിരിച്ചു വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന ഒലിപ്പതോട് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് എത്തിയപ്പോഴാണ് പപ്പായുടെ കയ്യിൽ നിന്ന് രാവിലെ വാങ്ങിച്ച ട്രാക്ടിൻ്റെ കാര്യം ഓർത്തത്. സ്കൂൾ ബാഗ് തുറന്ന് ട്രാക്ട് എടുത്തു, നേരെ കൊടുക്കാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. തൊട്ട് താഴെ ആറ്റിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഭാഗത്തുള്ള ഒലിപ്പതോടിൻ്റെ ഭാഗത്ത് ഒരു ചേട്ടൻ, ഒരു അക്രൈസ്തവ സഹോദരൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓടിച്ചെന്ന് ഈ ട്രാക്ട് അദ്ദേഹത്തിൻ്റെ നേരെ നിന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ എന്ന്. ട്രാക്ടിൻ്റെ തലക്കെട്ട് യേശു എന്നോ ആത്മരക്ഷയെന്നോ കണ്ട ഉടനെ ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലൊക്കെ എറിഞ്ഞിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നിൻ്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ എന്ന്. അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ ചെന്നില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ ആറ്റുകടവിൽ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. ഫിക്സ് രോഗിയായ മനുഷ്യൻ
പശുവിനെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ രോഗബാധയുണ്ടായി, മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഞാൻ രോഗബാധയും ഫിക്സ് രോഗവും പറയാനല്ല വന്നത്. രാവിലെ സമയം ആ കുഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്റ്റുമായി പോകുകയും സ്കൂളിൽ ആർക്കും കൊടുക്കാതെ ആ മനുഷ്യൻ്റെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുവാൻ പ്രേരിപ്പിച്ച ശക്തി ഏതെന്നറിയാമോ? ആത്മാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണണം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ക്രിയ നടക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ചില വ്യക്തികളുടെ മേൽ സാത്താൻ വെച്ചിരിക്കുന്ന മുഖം ഇന്ന് രാത്രി ദൈവം പ്രവർത്തിയാൽ ആത്മമണ്ഡലത്തിൽ തകരാൻ തുടങ്ങുകയാണ്. ഈ രാത്രി പറയട്ടെ, ഈ മാരക വിപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ബലിമരണം കാരണമായി തീർന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ശബ്ദമുയർത്തിയുന്ന രാത്രി എന്ന് വിളിക്കുന്ന രാത്രിയാകട്ടെ. ഇടത്തിരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക, എല്ലാം നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. നരകം സത്യമാണെന്ന് എൻ്റെ സഹോദര നിനക്കറിയാം, സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് നിനക്കറിയാം, എന്നാൽ നിനക്കത് കാണാൻ കണ്ണ് തുറക്കാൻ അനുവദിക്കാതെ സാത്താനും അവൻ്റെ ദൂതഗണങ്ങളും ഇന്ന് രാത്രിയും നിന്റെ ചെവിയെ ബന്ധിച്ച് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവി രാത്രി നിന്റെ തടവ് വെട്ടി നിന്നെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുന്ന രാത്രിയാണ്. ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടെരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറി ക്രൂശിൽ സ്വന്തം തോളിന്മേൽ തലചായിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ തുള്ളികൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലേക്ക് ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളുകൾ പഴകിയ സാത്താന്യ ബന്ധനങ്ങളെ ചില വ്യക്തികളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് ഈ രാത്രിയിൽ ദൈവപ്രവർത്തി ആരംഭിക്കുന്ന രാത്രിയാണ്. അഭിഷേകത്തിൻ്റെ വിടുതലുകൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവാത്മാവ് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ സ്പർശനം ഈ രാത്രിയിലെ ഹൃദയങ്ങളിലെ ആഴത്തിൽ കയറിച്ചെന്ന് തൊടാൻ തുടങ്ങുകയാണ്. ഞാൻ ഈ രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയട്ടെ, ഒരുപറ്റം ദൈവമക്കൾ എൻ്റെ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഒരുപറ്റം കർത്തൃദാസന്മാരുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എങ്കിൽ ഈ നിത്യ ശിക്ഷാവിധിയിൽ നാൽമാക്കളെ വിടുവിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ ബലിമരണമാണ് മുഖാന്തരമായി തീർന്നതെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശരണമന്ത്രം പോലെ നിങ്ങൾ ഈ രാത്രി ഉച്ചരിക്കേണ്ട ഒരു ഭാഷയുണ്ട്, അത് യേശു എന്ന സകല നാമത്തിന് മേലായ നാമമാണ്. ഗ്ലോറിയും ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിൻ്റെ വാഗ്ദത്തത്തിനെതിരെ, നിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിൻ്റെ താലന്തുകൾക്കെതിരെ, നിൻ്റെ അഭിഷേകത്തിനെതിരെ, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ, നിൻ്റെ ദർശനത്തിനെതിരെ വാദിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ ഇന്ന് രാത്രിയിൽ കെട്ടഴിച്ചു മാറ്റിയിട്ട് ഇതാ വിടുവിക്കുന്ന തേജസ്സിൻ്റെ കരം ഈ രാത്രിയിലെ വ്യക്തികളുടെ മേൽ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, അസാധാരണ വിടുതൽ ചില വ്യക്തികളുടെ മേൽ പകരേണ്ടതിന് കർത്താവിൻ്റെ കരം ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലത്തോടെ ചലിക്കുകയാണ്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ ചലിക്കും. മദ്രാസിലെ മോനെ നിങ്ങൾക്കറിയാമോ, വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ നീചനായ കുലപാതകി, അവനെ കഴുകിയ രക്തമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തമെങ്കിൽ നിന്റെ കൊടിയ പാപക്കറകളെ കഴുകിയെടുത്ത് നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ യേശുവിൻ്റെ കരം ഇവിടെ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ടെ, ആ കരങ്ങൾ രണ്ട് കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, വാ തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്ന് ഈ രാത്രി ഉച്ചരിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ ഉയരും. ഓ, ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട കേട്ടോ, ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് ഇന്ന് രാത്രി ഒരു മിനിറ്റ് ഒന്ന് പറയുക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവാത്മാവി രാത്രി പറയുന്നു, സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക,
vari sucichu nokuga 94 september maharashtra lettur jillayil oru bhugambam undayi nokki nilka 21 gramangal apratyakshamayi 10000 il adhiyam aalukal mannodu mannu maari onnu tirichu chindikkan avasaram undagunnathinu munpu avaru muzhuvan kadannu poi ketto kadannu poi union carbide vaadagam bhopalil chornu aayirangali manninodu yathra paranjappol raavile unarnittu cheyyam ennu vecha oru kaaryam cheyyan pattilla aa urakkam nithya urakkamayirunnu innu raathri karam uyarthi pidichirikkumbol kai vittu pogathirikkan shabdam uyarthi yeshuve ennu parayan aagrahikkunnavar oru nimisham onnu ezhunettaatte ellavarum oru nimisham onnu ezhunettaatte aa rendu karangalum karthaavengirekkunnu uyarthi pidiche தலையில் முள்முடி அணிஞ்சவனாய் முகத்த ரோமங்கள் வலிச்சு பறிக்கப்பட்டவனாய் விலாவு குத்தி பிளர்க்கப்பட்டவனாய் ஆபாத சூடம் சுடுதனம் ஒழுக்கிக்கொண்டு அர்த்த பிராணனாய் அர்த்த நக்னனாய் குரூசில் பிடையுள்ள தெய்வகுமாரனிலேக்கு ஆ ரெண்டு கைகளும் ஒன்று உயர்த்தி பிடிச்சு கொண்டு இயேசுவே என்னொன்னு பரஞ்சு ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നടത്തു വരാമോ? നരകപ്പീഡയുടെ ഭീകരതയെ ഭയന്നല്ല, ദൈവപുത്രനെ സ്നേഹിച്ചുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിലേക്ക് നടത്തു വരാമോ? ഈ രാത്രി വാ തുറന്നെന്ന് പറയാമോ? യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് ഈ രാത്രി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീടുമില്ല, ആരുമില്ല, ഒന്നുമില്ല, ലോകത്തിൽ നിനക്കെന്നോർക്കുക. നീ വിട്ടകലും നീ ഒരു നാളിൽ ഈ ഉണ്ടെന്ന് തോന്നുന്ന സകലറ്റയും ക്രിസ്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു? വിശ്രമവാസത്തിലാകുമോ നാം? ഏതിനും ഒരുങ്ങുക ആത്മാവേ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാന്തമായി ഒന്ന് ചേർന്ന് പാടാം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി, ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി, കേൾക്കുമോ ഈ ശബ്ദം ഉയർത്തി പാടിക്കാറിഞ്ഞു? ഓ ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി, എത്ര മനോഹരമാണ്! ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ വാത്സല്യ സഹോദരി സഹോദര, ഈ മീഡിയയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന കൂടെ പുറപ്പെ, നിൽക്കുന്ന നിൽപ്പിൽ ആ രണ്ട് കൈകളും നെഞ്ചോട് ഒരു മിനിറ്റ് ഒന്ന് ചേർത്ത് വെച്ച് മനസ്സ് ചിന്തിക്കൂ. മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ, മരണക്കിടക്കയുടെ അടുക്കൽ നീ അനുഭവിപ്പാൻ തുടങ്ങുന്നത് സ്വർഗീയ ദൂതന്മാർ പ്രമോഷന് വേണ്ടി എത്തിച്ചേരുന്നതാണോ? നരകാധികാരികൾ അറസ്റ്റ് വാറന്റുമായി എത്തുന്നതാണോ? അഗ്നിപ്പൊയ്യ എന്ന കടാത്ത തീയും പുഴുക്കൾ പുതപ്പായി മാറുന്ന രംഗവും കൊടും ദുർഗന്ധമുയരുന്ന പുകയും
കട്ടപിടിച്ച കുറ്റ കൂരിട്ടും വ്യക്തികളുടെ ശിക്ഷാക്രമത്തിനായി കാത്തു നിൽക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ അഭയം തേടിയവൻ വിടുവിക്കപ്പെടുമെന്ന ജീവന്റെ വചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്വയപരിശോധന ചെയ്യുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. എൻ്റെ ജീവിതത്തെ ഞാൻ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഈ രാത്രി ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. തേജസ്സിൻ്റെ ദിവ്യമായ ഒരു കരം ഈ പന്തലിൻ്റെ കീഴിൽ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കയറി പിടിക്കുന്ന രാത്രിയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവി രാത്രി ഇടപെടുന്നു. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി ജീവിതത്തിൻ്റെ താളം തെറ്റാനെന്ന്. എന്നാൽ ക്രൂശിനെ ആലിംഗനം ചെയ്തവൻ ഭാഗ്യവാനാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അവൻ ക്രൂശിനെ സ്നേഹിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ നിയമരക്തത്താൽ ഞങ്ങളിവരെ ഈ രാത്രി അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഒരു വാക്കൊന്ന് കരമടിച്ച് പാടാം. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി, ഓ കേൾക്കുമോ ഈ ദിനമാരവിഞ്ഞു. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി, കേൾക്കുമോ ഈ ദിനമാരവിഞ്ഞു. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി.